ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സോൾ ഗെയിംസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. ഗൈസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി സംസാരിക്കാനായിട്ട് പോകുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയതിലും വളരെയധികം യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തായിട്ട് ഫെയ്ഡ് വില്ല് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റിന് ശേഷം ഗൈസ്, അപ്പം ഫെയ്ഡ് വില്ല് വരാൻ പോകുന്ന ഒരു ബണ്ടിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന എല്ലാ ബണ്ടിൽസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാ ഡയമണ്ട് റാലി വരാൻ പോകുന്ന എല്ലാ ബണ്ടിൽസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഗൈസ്. മാത്രമല്ല, നമ്മുടെ അലോക്ക് 80% ഓഫിനൊക്കെ ഇപ്പം വരാനായിട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ ഇവൻറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഏറ്റ് പാസ് ഏത് ഇവൻറ്റ് വഴിയാണ് വരുന്നത് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാനായിട്ട് പോകുന്നത് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓളോ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പം വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കണ്ട് ശ്രമിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് പറഞ്ഞ ഇത് സമയം കളയുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. All the dreams like single stars, the single stars like growing things, but the gems are floating like gems and sun. അപ്പം മജ്ജമായി നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകും. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ഫെയ്ഡ് വീലാണ്. ഫെയ്ഡ് വീൽ അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു ബണ്ടിലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബിയർ ബണ്ടിലാണ് അടുത്തായിട്ട് നമ്മുടെ ഫെയ്ഡ് വീലിനടുത്ത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ മച്ചാമാർ, നമ്മുടെ ഫെയ്ഡ് വീൽ എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ OB24 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇവൻ്റ് ആണ് നമ്മുടെ ഫെയ്ഡ് വീൽ. അതിനകത്ത് വരാൻ പോകുന്ന ഒരു കൺഫേംഡ് ഒരു ബണ്ടിലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ബണ്ടിൽസിനെ കുറിച്ച് സംസാരിക്കാം. അടുത്തായിട്ട് നമ്മുടെ ഡയമണ്ട് റോയൽ വരവനായിട്ട് പോകുന്ന ഒരു അടിപൊളി ബണ്ടിലാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളി നല്ല എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള എന്തായാലും നല്ല അടിപൊളി ഒരു ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ ഇതെനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇത് നമ്മുടെ ഡയമണ്ട് റോയൽ വരാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉള്ള ഒരു ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ എലൈറ്റ് പാസ് നമ്മുടെ മിസ്റ്റർ ഷോപ്പിന് അതീവട്ടം കാണാനായിട്ട് സാധിച്ചില്ല ഗൈസ്. അപ്പോൾ അത് എല്ലാവർക്കും വളരെയധികം സഡ്ഡാക്കുന്ന ഒരു കാര്യമായിരുന്നു ഗൈസ്. അപ്പോൾ അതിന് പകരം വേറെ കുറേ ഇവൻറ്റ്സുമായിട്ട് നമ്മുടെ എലൈറ്റ് പാസ് നമ്മുടെ ഗെയിമിനകത്തോട്ട് തിരിച്ച് വരുന്നുണ്ട് ഗൈസ്. ഗൈസ്, അപ്പം കുറേ ഫീഡ്ബാക്ക് ഒക്കെ അവർക്ക് അയച്ചു. എന്നിട്ടും അവർ ഒരു അങ്ങനത്തെ ഉള്ള റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നില്ല ഗൈസ്. അപ്പോൾ അവസാനം അവർ ബ്രസീൽ സെർവറിലൊക്കെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ അവർക്ക് സെപ്റ്റംബർ 22 അവർക്ക് എലൈറ്റ് പാസ് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്കും എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ ഇവൻറ്റ്സ് വേറെ ഏതെങ്കിലും ഒരു ഇവൻറ്റ്സ് വരുന്ന എന്തായാലും നമ്മുടെ എലൈറ്റ് പാസ് നമ്മുടെ ഇൻഡ്യ സെർവറിലോട്ട് വരും. നമുക്ക് എന്തായാലും കൺഫേം ചെയ്യാം ഗൈസ്. ഗൈസ്, പക്ഷേ നമ്മുടെ ഇന്ത്യ സെർവറിലോട്ട് എന്തായാലും വരുമെന്ന് അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും മറ്റുള്ള സെർവർ, അതായത് യൂറോപ്യൻ സെർവറിലും ബ്രസീൽ സെർവറിലൊക്കെ ഇതുപോലെ എലൈറ്റ് പാസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു നോട്ടാണ് നിങ്ങളിപ്പം കാണുന്നത്. എന്തായാലും സെപ്റ്റംബർ 22 അവർക്ക് എന്തായാലും എലൈറ്റ് പാസ് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഏതെങ്കിലും ഒരു ഇവൻറ്റ്സ് വരെ എന്തായാലും നമുക്ക് എലൈറ്റ് പാസ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഏത് ഇവൻറ്റാണ് നമുക്ക് ഇതുവരെ കൺഫേംഡ് ആക്കാൻ പറ്റിയിട്ടില്ല. കുറേ ഇവൻറ്റ്സ് ഉണ്ട്. അത് ഏതെങ്കിലും ഒരു ഇവൻറ്റ് വരെ നമുക്ക് വരാനായിട്ട് വളരെയധികം ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അത് ഒരു ഇവൻറ്റാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടെല്ലാം ലക്കി വിൽ എന്നാണ് ഗൈസ്. ഇതിൻ്റെ പേര് ഇതുവരെ നിങ്ങൾക്ക് ഈസിയായിട്ട് ഒരു ഡയമണ്ടൊക്കെ ഈസിയായിട്ട് എലൈറ്റ് പാസ്സൊക്കെ മേടിക്കാനായിട്ട് പറ്റും. ഇതൊരു ഇവൻറ്റാണ്, ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ വേറെ കുറേ ഇവൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ളൊരു ബാറ്റാണ്. ബൂയേവിനോടനുബന്ധിച്ച് തന്നെ ഇവർ ഇവൻറ്റ്സ് വരും. ഏതെങ്കിലും ഒരു ഇവൻറ്റ് വഴി കൊടുക്കാൻ പോകുന്ന ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ബാറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പം ഇത് ഏത് ഇവൻറ്റ് വഴിയാണ് നമുക്ക് കൺഫേം ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഏതായാലും ഇത് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പം ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവ അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു ഇവൻറ്റാണ് ഗൈസ്. അപ്പം ഇത് നമുക്ക് ഡിസംബറിലായിരിക്കും കാണിട്ട് സാധിക്കുക. ഇത് നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് ഒരു ക്യൂബ് ആക്കാനായിട്ട് പറ്റും ഗൈസ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങളാണെങ്കിൽ ഇവർ പറയുന്ന ഓരോ മൈൽ സ്റ്റോൺ നിങ്ങൾ കംപ്ലീറ്റ് ആകുന്ന വഴിക്ക് നിങ്ങൾക്കാണെങ്കിൽ ഒരു മാജിക് ക്യൂബ് സ്വന്തമാക്കാൻ പറ്റും ഗൈസ്. അപ്പം ഇവർ മാജിക് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും തരുന്നത്. അതിങ്ങൾക്ക് ഒരു മാജിക് ക്യൂബ് ആക്കാം. അപ്പം മറ്റന്മാർ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുപിടിക്കുന്ന നമ്മുടെ അടുത്തായിട്ട് വരാൻ പോകുന്ന മാജിക് ക്യൂബ് ബണ്ടിൽസാണ് ഗൈസ്. അപ്പം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാനായിട്ട് പോകുന്നുണ്ടെന്ന് ഗൈസ്. അപ്പം ബ്രേക്ക് ഡാൻസർ വരാനായിട്ട് ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ അടുത്തതിൻ്റെ അടുത്ത അപ്ഡേറ്റിലായിരിക്കും. അതായത് അടുത്തതിൻ്റെ അടുത്ത മാജിക് ക്യൂബ് ബണ്ടിലായിരിക്കും. ഈ വട്ടം വരാനായിട്ട് വന്ന നമ്മുടെ ബ്ലൂ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു ബണ്ടിലാണ് ഗൈസ്. ഗൈസ്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബുയോ ഇവൻറ്റിനോടനുബന്ധിച്ച് തന്നെ വരുന്ന ഒരു ബണ്ടിലാണ് ഗൈസ്. അപ്പം ഇത് ഏത് ഇവൻറ്റ് വഴിയാണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. എന്തായാലും വേറെ ഒരു വെബ് ഇവൻറ്റ് വഴി വല്ലതായിരിക്കും വരാനായിട്ട് ചാൻസ് കൂടില്ല. എന്തായാലും നല്ല അടിപൊളി രണ്ട് മെയിലും ഫീമെയിലും ബണ്ടിലാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ ഇത് വരാൻ നല്ല രീതിക്ക് ചാൻസ് ഉള്ളൊരു കാര്യമാണ്. എന്തായാലും നമ്മുടെ ബുയേവനോടനുബന്ധിച്ച് തന്നെ വരാനുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഒരു ബ്ലൂ ജാക്കറ്റ്. ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇപ്പോൾ ഇത് എങ്ങനെയാണ് മേടിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളാണെങ്കിൽ നമ്മുടെ FF ടോക്കൺ ആണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഇത് മേടിക്കാനായിട്ട് പറ്റുക ഗൈസ്. അപ്പോൾ വളരെ അടിപൊളി ഒരു ബണ്ടിലാണ് ഗൈസ്. അപ്പം നിങ്ങൾ മാക്സിമം ഇതെല്ലാവരും എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും FF ടോക്കൺ വെച്ചായിരിക്കത്തില്ല ഇത് വരുന്നത്. വേറെ ഏതെങ്കിലും ഒരു വഴിക്ക് നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇത് കാണാനായിട്ട് സാധിക്കും.
ഗൈസ്, അപ്പം ഏത് വഴിക്കാന്ന് കിട്ടിയിട്ടില്ല, എന്തായാലും അത് വരുന്ന വഴിക്ക് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്, നമ്മുടെ അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലോക്ക് ആണെങ്കിൽ 8 ഓഫിന് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ആൾറെഡി അറിയാം നമ്മുടെ അലോക്ക് ആണെങ്കിൽ 199 ഡയമണ്ടിന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഗൈസ്, അപ്പം അടുത്തായിട്ട് ഒരു ലീക്ക് കിട്ടിയിട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഗെയിമിനകത്തോട്ട് അലോക്ക് ആണെങ്കിൽ ഓഫിന് വരുന്നുണ്ടെന്നാണ് ഗൈസ്. അപ്പം അലോക്ക് ആണെങ്കിൽ ഓഫിന് വരുന്ന സമയത്ത് തന്നെ മിക്കവാറുള്ളവരെല്ലാം മേടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലോക്കിനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നല്ല രീതിക്ക് ചാൻസ് ഉള്ളൊരു കാര്യമാണ് ഗൈസ്. അപ്പോൾ ഇത് വരാനായിട്ട് ഞാൻ ഒരു ചാൻസ് പറയുന്നില്ല, എന്തായാലും ഇത് വരാനായിട്ട് സാധ്യതയുണ്ട് ഗൈസ്, സാധ്യത ഉണ്ടെന്നേ പറയുന്നുള്ളൂ. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡയമണ്ട് റാലി വരാൻ ആയിട്ട് ചാൻസ് ഉള്ള ഒരു ബണ്ടിലാണ് ഗൈസ്. അപ്പം വളരെ അടിപൊളി ഒരു ബണ്ടിലാണ് ഇതെന്തായാലും നമ്മുടെ ഡയമണ്ട് റാലി വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ഗൈസ്. അപ്പം വളരെ അടിപൊളി ഒരു ബണ്ടിലാണ്, ഒപ്പി ലുക്ക് വേറെ ലെവൽ ഒരു ബണ്ടിലാണ് നിങ്ങളിപ്പോൾ കാണിച്ച് സാധിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇത് വരാനായിട്ടും ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ നേരത്തെ ഒരു പറഞ്ഞൊരു ബണ്ടിലും ഉണ്ട് ഗൈസ്. അപ്പം ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മിക്കവാറും വരാനായിട്ട് നമ്മുടെ ഗെയിമിനായിട്ട് ചാൻസ് ഉള്ളത് ഗൈസ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്തായിട്ട് മൂന്നാമത് പറയാൻ പോകുന്ന ഒരു ഡയമണ്ട് റയലിലെ ഒരു ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ ഇത് വരാനായിട്ട് ചാൻസ് ഇല്ല ഗൈസ്. അപ്പോൾ ഇത് വേറെ നമ്മുടെ സിംഗപ്പൂർ സെർവറിലെ ഒരു കാര്യമാണ് ഗൈസ്. അപ്പോൾ ഇത് മിക്കവാറും നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാനായിട്ട് ചാൻസ് ഇല്ല ഗൈസ്. അപ്പം ഇതുവരെ പറഞ്ഞത് ഏറ്റവും ചാൻസ് കുറഞ്ഞ ഒരു കാര്യമാണ്, എന്തായാലും നിങ്ങളെ ഇൻഫോം ചെയ്തതേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്തായിട്ട് ഡയമണ്ട് റാലി വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഗൈസ്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് കൺഫേംഡ് ആയിട്ടുണ്ട്, അതായത് നല്ല രീതിക്ക് ചാൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഡയമണ്ട് റാലി വരാനായിട്ട് പോകുന്ന ഒരു ബണ്ടിലാണെന്ന് ഗൈസ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട നല്ല രീതിക്ക് ബണ്ടിൽസാണ് ഇവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം മച്ചാമാർ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റെയർ ബാനറാണ്. ബാനർ മാത്രമല്ല ഒരു അവതാറും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആൾറെഡി അറിയാവുന്ന എനിക്ക് ഒന്ന് പറയാം ഗൈസ്. അപ്പോൾ ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊരു രണ്ടും റെയർ ആയിട്ടുള്ള ഒരു ബാനറും ഒരു അവതാറുമാണ് ഗൈസ്. അപ്പം ഇതെന്തായാലും നമുക്ക് ടോപ്പ് പൊടി ആയിരിക്കും മേടിക്കാനായിട്ട് പറ്റുക. എന്തായാലും വളരെയധികം റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മച്ചാമ ഏതാണ്ട് ഇങ്ങനത്തെ ഒരു ഇമോട്ട് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഓൾറെഡി വരാനായിട്ട് ചാൻസ് കൂടുതലും നമ്മുടെ ക്രേറ്റിനകത്തായിരിക്കും ഗൈസ്. അപ്പോൾ ഇത് ക്രേറ്റ് വഴി നമുക്ക് എന്തായാലും ഓപ്പൺ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഗൈസ്. അപ്പം ഇത് മിക്കവാറും നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഇമോട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെബ് ഇവൻ്റ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പ് വഴി ആയിരിക്കും നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കുക. മാത്രമല്ല നമുക്ക് നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ളൊരു ഫാംസിൻ്റെ സ്കിന്ന്, ഈ ഫാംസിൻ്റെ സ്കിൻ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു പറഞ്ഞിരുന്നു, നമ്മൾ ഒരു ഇവൻറ്റ് വഴി അടുത്തായിട്ട് വരാനായിട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പം ഇത് നിങ്ങൾക്ക് ക്രേറ്റ് വഴി ഓരോ ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്ന വഴിക്ക് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ലക്കൊണ്ട് ഇത് പെർമനൻ്റ് അടിക്കും. എന്തായാലും നേരത്തെ വന്നൊരു ഇവൻ്റ് ആയിരുന്നു ഇത്, ഓൾറെഡി പണ്ട് വന്നൊരു ഇവൻ്റ് ആയിരുന്നു. എന്തായാലും പിന്നെ ഇത് തിരിച്ച് വന്നിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾ റെയറായിട്ടുള്ള എല്ലാ കാര്യവും ഇപ്പം ഗരീന തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മച്ചാമാർ, നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് ലാസ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇമോട്ട് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ഇവൻ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഇമോട്ട് പാർട്ടിയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ OP24 അപ്ഡേറ്റിന് ശേഷമായിരിക്കും വരാനായിട്ട് ചാൻസ് കൂടുതൽ. അതേസമയം എല്ലാ ലെജൻഡറി ആയിട്ടുള്ള ഇമോട്ടും നിങ്ങൾക്കോട്ട് കാണിച്ച് സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ലെജൻഡറി ആയിട്ടുള്ള ഇമോട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് മാക്സിമം ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മച്ചാമാർ, നമ്മുടെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ താരത്തൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഓൺ ദ സ്പോട്ടിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇരുന്ന് വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരിലേക്ക് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത മച്ചാമാരിനകത്ത് ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ അവരിലേക്കും കൂടെ ഒന്ന് എത്തിക്കുക ഗൈസ്. ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കാണുന്നവർക്കും ഇക്സ് മിസ് ഓൾ ഗെയിം സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.